നിരവധി ഭാഷകളിൽ ശ്രദ്ധേയമായ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ്. മറ്റു ഭാഷകളിലൊക്കെ ബിഗ് ബോസ് 13-ലധികം സീസണുകളിലായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മലയാളത്തിൽ കഴിഞ്ഞ വർഷമാണ് ബിഗ് ബോസ് എത്തിയത്. 2 സീസൺ മാത്രമാണ് മലയാളം ബിഗ് ബോസ് പിന്നിട്ടിരിക്കുന്നത്. പ്രമുഖ നടന്മാരാണ് ബിഗ് ബോസിൽ അവതാരകരെ എത്തുന്നത്. മലയാളത്തിൽ മോഹൻലാലും ഹിന്ദിയിൽ സൽമാൻഖാനും തമിഴിൽ കമൽഹാസനുമാണ് അവതാരകരെ എത്തുന്നത്. മോഹൻലാലിൻ്റെ അവതരണത്തിനെതിരെ പലപ്പോഴും പലതരത്തിലുള്ള വിമർശനങ്ങളും ഉയരാറുണ്ട്. മറ്റു ഭാഷകളിലെ താരങ്ങൾ കുറച്ചുകൂടി കണിശക്കാരാണെന്നും മോഹൻലാലും ആ നിലവാരത്തിലേക്ക് ഉയരണമെന്നുമാണ് പലപ്പോഴും ആരാധകർ പറയാറുള്ളത്. മലയാളം ബിഗ് ബോസ് 2-ാമത്തെ സീസൺ പകുതിക്ക് അവസാനിച്ചത് ആരാധകർക്ക് നിരാശ ഉണ്ടാക്കിയിരുന്നു. കോവിഡ് എത്തിയതോടെയാണ് ഷോ പകുതിക്ക് നിർത്തേണ്ടി വന്നത്. ഇപ്പോൾ ലോകത്താകമാനം രോഗം വ്യാപിക്കുകയും ഇനി ഇന്ന് ഇതിൽ നിന്ന് മുക്തി നേടുമെന്ന് അറിയാത്ത സാഹചര്യവുമാണ്. അതിനാൽ തന്നെ ഇനി ഇത്തരത്തിലെ റിയാലിറ്റി ഷോകൾ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നായിരുന്നു ആരാധകരുടെ കണക്കുകൂട്ടൽ. എന്നാൽ ഇപ്പോൾ ഹിന്ദി ബിഗ് ബോസ് 14-ാം സീസൺ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് അവതാരകൻ കൂടിയായ സൽമാൻഖാനാണ് പുറത്തുവിട്ടത്. തൻ്റെ ഫാം ഹൗസിൽ നിന്നുള്ള വീഡിയോയിലാണ് താരം ബിഗ് ബോസ് കളേഴ്സിൽ എത്തുന്നു എന്ന് പറഞ്ഞത്. ലോക്ക്ഡൌൺ ആയതോടെ തൻ്റെ കൃഷിയിടത്തിലാണ് താരം. അവിടെ നിന്നാണ് ഫസ്റ്റ് ലുക്ക് താരം പങ്കുവച്ചത്. അടുത്ത മാസം 27-ാം തീയതി സീസണിലെ ആദ്യ എപ്പിസോഡ് പുറത്തുവിടുമെന്നാണ് റിപ്പോർട്ടുകൾ. ആദ്യ എപ്പിസോഡ് ടെലികാസ്റ്റിന് 2 ദിവസം മുൻപ് ഷൂട്ടിംഗ് ആരംഭിക്കും. മുംബൈ ഫിലിം സിറ്റിയിലാണ് ബിഗ് ബോസ് സെറ്റ് ഒരുങ്ങുന്നത്. ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സജ്ജീകരിക്കുമെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു. ബിഗ് ബോസ് പ്രൊമോയ്ക്കായി ഈ മാസം സൽമാൻഖാൻ ഷൂട്ടിങ്ങിനെത്തും. കോവിഡും സാമൂഹിക അകലവും എല്ലാം പ്രൊമോയിൽ പ്രമേയമാക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ബോളിവുഡ് സൂപ്പർ താരം ഇക്കുറി 16 കോടി രൂപയാണ് പ്രതിഫലം വാങ്ങുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇതു സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണമൊന്നുമില്ല. പുതിയ സീസണിലെ എല്ലാ മത്സരാർത്ഥികളെയും ബിഗ് ബോസ് വീട്ടിലേക്ക് കടക്കുന്നതിന് മുൻപ് മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയരാക്കുമെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു. കഴിഞ്ഞ സീസണിൽ നിന്ന് വ്യത്യസ്തമായി സീസൺ 14 കോമണർ അടക്കമായിരിക്കും മത്സരാർത്ഥികളെന്നും അവർ കൂട്ടിച്ചേർത്തു. ഡിജിറ്റൽ ഓഡിഷനിലൂടെയാണ് മത്സരാർത്ഥികളെ തിരഞ്ഞെടുത്തത്. ഇതോടെ മലയാളത്തിലും ബിഗ് ബോസ് പുനരാരംഭിക്കുമോ എന്നും അടുത്ത സീസൺ ആരംഭിക്കുമോ എന്നുമുള്ള ചർച്ചകളിലാണ് ആരാധകർ. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.